തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും സുഭിക്ഷമായി കഴിയാനുള്ളത്ര സമ്പത്തും ഭക്ഷ്യ വിഭവങ്ങളും ചുരുങ്ങിയ ശതമാനം ആളുകളുടെ കൈകളിൽ ഒതുങ്ങിപ്പോയതാണ് പട്ടിണിയും പരിവട്ടവും ഉണ്ടാക്കുന്നതെന്ന ഒരു നിരീക്ഷണമുണ്ട്. അതാതു കാലങ്ങളിൽ ഭൂമിയിൽ ശേഷിക്കുന്ന ജീവജാലങ്ങൾക്ക് പൈതാകമകറ്റാനുള്ളതെല്ലാം സംഭരിച്ചു വെച്ച ശേഷം മാത്രമേ ഭൂമി ഒരു ജീവിക്ക് ജന്മം നൽകൂ എന്നാണ് ആ നിരീക്ഷണം പറയുന്നത്. അധികപ്പറ്റായി തികയാത്തവയായി ഒരു ജീവി പോലും ഉണ്ടാവില്ല എന്നർത്ഥം. പക്ഷേ മനുഷ്യ സൃഷ്ടിയായ മുതലാളിത്ത വ്യവസ്ഥയാണ് ഉള്ളവനും ഇല്ലാത്തവനും എന്ന് ലോകത്തെ വിഭജിച്ചത്. മറ്റുള്ളവരുടേതുകൂടി വെട്ടിപ്പിടിച്ച് വയ്ക്കുന്നവർ താൻ ചെയ്യുന്ന തെറ്റിൻ്റെ ആഴം അറിയുന്നില്ലെന്ന് മാത്രം. ഇവിടെയാണ് പരസ്പര സഹകരണത്തിൻ്റെയും സഹായത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വില മനുഷ്യൻ തിരിച്ചറിയേണ്ടത്. അതറിയാത്ത മനുഷ്യന് സഹജീവി സ്നേഹത്തിൻ്റെ കഥ മനസ്സിലാക്കി കൊടുക്കുന്ന മൃഗങ്ങളുടെ ചില ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. IFS ഓഫീസറായ സുധാ രാമനാണ് ഈ മൃഗങ്ങളിൽ നിന്ന് സ്നേഹത്തെപ്പറ്റിയും കരുതലിനെപ്പറ്റിയും ലോകം പഠിക്കേണ്ടത് ആവശ്യമാണ് എന്ന തലക്കെട്ടോടെ ട്വിറ്ററിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഇവിടെ ഇതാ ഒരുവൻ മറ്റുള്ളവരെ ഊട്ടുന്നു, ഒപ്പം താനും കഴിക്കുന്നു. ഈ ദൃശ്യം നമ്മളിൽ ചിരി മാത്രമല്ല സൃഷ്ടിക്കുന്നത്, അതിലേറെ ചിന്തകളാണ്. തനിക്ക് മുന്നിൽ വിശന്നിരിക്കുന്ന ലോകത്തെ ഉപേക്ഷിച്ച് താൻ മാത്രം എങ്ങനെ വയറു നിറച്ച് ഉണ്ണുമെന്ന് ഈ ചിമ്പാൻസി ചിന്തിച്ചു പോയിട്ടുണ്ടാവണം. കാരുണ്യപൂർവം അവൻ വെച്ചു നീട്ടുന്ന തണ്ണിമത്തൻ നിർഭയമായി 100% വിശ്വസ്തതയോടെയാണ് ആ ആമ വാങ്ങിക്കഴിക്കുന്നത്. ഒരാളെ നമ്മൾ പറ്റിക്കുമ്പോൾ അയാൾ എത്രമാത്രം മണ്ടനാണെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, മറിച്ച് ആ പാവം എത്രമാത്രം നമ്മളെ വിശ്വസിച്ചിരുന്നു എന്നാണ് ചിന്തിക്കേണ്ടത് എന്ന് വിവരമുള്ളവർ പറഞ്ഞു വച്ചിട്ടുണ്ട്. ആ വിശ്വാസവും സ്നേഹവും കരുതലുമെല്ലാം ഒരുപക്ഷെ മനുഷ്യരെക്കാൾ കൂടുതലുള്ള ജീവികൾ ഈ ഭൂമുഖത്ത് ഉണ്ടെന്ന് നമ്മൾ ഇവിടെ പഠിക്കുകയാണ്. വിശന്നു വാലാട്ടി അടുത്തു വരുന്ന ഒരു നായയെയോ മുഖത്ത് നോക്കി വിശന്നു കരയുന്ന ഒരു പൂച്ചക്കുട്ടിയെയോ വിരട്ടിയോടിച്ച് രസിക്കുന്ന മനുഷ്യൻ തല കുമ്പിട്ട് നിന്ന് കാണേണ്ട ദൃശ്യമാണ് ഇത്. അവർ അങ്ങനെ ആസ്വദിച്ച് പങ്കിട്ട് കഴിക്കട്ടെ. ദി ഫീൽ ഗുഡ് പേജ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത മറ്റൊരു വീഡിയോ കൂടി നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ഇവിടെ ഇതാ രണ്ട് പൂച്ചകൾ ഒരു പാത്രത്തിൽ ലഭിച്ച ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്നു. ഷെയറിംഗ് എന്ന ക്യാപ്ഷനോടെ ഇട്ടിരിക്കുന്ന ഈ വീഡിയോയിൽ പാത്രത്തിലെ കുറച്ച് ഭക്ഷണം കഴിച്ച ശേഷം ഒരു പൂച്ച കൂട്ടുകാരനായ പൂച്ചയുടെ അടുത്തേക്ക് പാത്രം നീക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ കൂട്ടുകാരനും കുറച്ച് കഴിച്ച ശേഷം സുഹൃത്തിന് വീണ്ടും പാത്രം കൈമാറുന്നു. മറ്റേ പൂച്ച വീണ്ടും അത് ആവർത്തിക്കുന്നു. നിങ്ങൾ ഭക്ഷണത്തിന് മുന്നിലിരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവൻ്റെ അയലത്തുള്ളവൻ്റെ അകലത്തുള്ളവൻ്റെ വിശപ്പിനെപ്പറ്റി എത്രത്തോളം ചിന്തിക്കാറുണ്ടെന്ന് ഈ ദൃശ്യങ്ങൾ ആധുനിക മനുഷ്യരാശിയോട് ഉറക്കെ ചോദിക്കുന്നുണ്ട്.